മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കോമ്പറ്റീഷനാണ്, കോമ്പറ്റീഷൻ വേൾഡാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല, നമ്മുടെ പോലെ തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്, കോമ്പറ്റീഷനാണ്. എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരാണ്, ഒരു ബിസിനസ്സിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മൾ നഴ്സിംഗ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്, ഒരാൾ പോലും നിൽക്കുന്നില്ല. ആ സമയത്ത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോമ്പറ്റീഷൻ വേൾഡിൽ നമ്മൾ ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സിൽ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കും, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇരുന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ മടി വരുന്നുണ്ട് നമ്മുടെ മനസ്സിൽ, വളരെയധികം മടി വരുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്താണ് വരുന്നത്? നമ്മുടെ പല സ്ഥാനങ്ങളും, നമ്മളൊരു പക്ഷേ ഈ ഇന്നത്തെ ദിവസം നമ്മളൊരു ഓഡിഷന് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സെലക്ട് ആയിരുന്നേനെ, ആ സിനിമ ചിലപ്പോൾ വിജയിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റാറായി പോയേനെ, പക്ഷെ അപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയാണ് ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവുക, എനിക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് വീട്ടിൽ തന്നെ നമ്മൾ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാതിരിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ടാവും. സോ നമ്മൾ കോമ്പറ്റീഷൻ ഫീൽഡ് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. ഞാൻ പറയട്ടെ, ഒരു ഓഡിഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ 2000 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേർക്കാണ് നല്ലൊരു വേഷം കിട്ടുന്നത്, ബാക്കിയെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ രണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്, ഇല്ലേ? യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലിൽ വർക്കുകൾ ചെയ്യുക, നമ്മുടെ കഴിവ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി, അതേപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടി പോലെ സൗന്ദര്യമുള്ള ആൾക്കാരെ പോലെ തന്നെ ശ്രീനിവാസനൊക്കെ പോലെയുള്ള വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. രജനീകാന്തൊക്കെ സൗന്ദര്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. എത്ര രജനീകാന്ത് വന്നിട്ടുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ, എത്ര മോഹൻലാൽ വന്നിട്ടുണ്ട്, എത്ര മമ്മൂട്ടി വന്നിട്ടുണ്ട്, എത്ര ദിലീപ് വന്നിട്ടുണ്ട്, എത്ര പൃഥ്വിരാജ് വന്നിട്ടുണ്ട്, അങ്ങനെ എത്ര പേര്, കറുത്തവരാണെങ്കിലും വെളുത്തവരായിക്കോട്ടെ, എത്ര പേര് വന്നിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക്. അവരുടെ ലെവലിലേക്ക് വെക്ക് അവർ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അവർ കറുത്തതാണോ വെളുത്തതാണോ എന്നല്ല അതിൻ്റെ അടിസ്ഥാനം, കഴിവാണ്, അല്ലേ? കഴിവുണ്ടാക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ രജനീകാന്തിൻ്റെ കഴിവ് കൊണ്ട് കയറിയതാണ് രജനീകാന്ത്, അല്ലേ? അല്ലാതെ വെറുതെ എനിക്ക് ഞാൻ കറുത്തതാണ് എനിക്കൊരു സീറ്റ് തരുമെന്ന് പറഞ്ഞ് കയറിയതല്ല, അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹത്തിനെ അവിടേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, അയാൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ട്രേഡ് മാർക്കുകൾ, ട്രെൻഡ്, അതുകൊണ്ടൊക്കെയാണ് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും, അവിടെ സൗന്ദര്യം ഒരു വിഷയമായി വരുന്നില്ലല്ലോ. എത്രയോ ആൾക്കാർ കറുത്ത ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും കയറിയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷൻ തന്നെയാണ്, ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. നമ്മൾ വിചാരിക്കുകയാണ്, ആ ഇപ്പം രജനീകാന്ത് ശ്രീനിവാസനൊക്കെ ഇതേ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതേ ഇപ്പോൾ ഹിറ്റായി നടന്നുകൂടെ, എന്തുകൊണ്ട് എനിക്ക് കയറി പോയിക്കൂടെ, എനിക്ക് സൗന്ദര്യം കുറച്ചുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കയറാൻ പറ്റും. ചിലവർ വിചാരിക്കും, അതെ മോഹൻലാലും മമ്മൂട്ടി ഇവരൊക്കെ പോലെ, പൃഥ്വിരാജൻ്റെ ഒക്കെ പോലെ തന്നെ എനിക്ക് സൗന്ദര്യമുണ്ട്, ഞാൻ കയറില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷനാണ്, അല്ലേ? കഴിവുള്ളവൻ കയറിപ്പറ്റാം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇനി നമുക്കത് ഈ കഴിവ് എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കാം? നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല, സിനിമയിൽ അഭിനയിച്ചാൽ തന്നെയല്ലേ കിട്ടുള്ളൂ എന്നുള്ളതാണ്, അല്ല. നമുക്ക് ധാരാളം പ്ലാറ്റ്ഫോമാണുള്ളത്, അതിനുത്തരം യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിലൊരു 10 പൈസ ചിലവാക്കാതെ നമ്മൾ നമ്മുടെ നല്ലൊരു വർക്കാണെങ്കിൽ അത് ഹിറ്റായി പോകുന്നില്ലേ, ട്രെൻഡിങ് ആയി പോകുന്നില്ലേ? അതൊരു ഫോൺ വെച്ചിട്ട് നമുക്കൊരു അഭിനയിച്ചിട്ട് ഇട്ടൂടെ നമുക്ക്, ഒരു പക്ഷേ അതിൽ നിന്ന് ഫേമസ് ആയി പോയേക്കാം, ഇല്ലേ? അപ്പോൾ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ്റെ ഈ ഒരു ഇത്. ഇതേപോലെ തന്നെ പലരും അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരെല്ലാം ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി പറ്റുന്നത്. പോട്ടെ, ഈ നമ്മളൊരു ഓഡീഷനിൽ കയറി പറ്റിയിട്ട് അതൊരു നല്ലൊരു വേഷം കിട്ടിയാൽ എത്ര പേര് പിന്നീട് അടുത്തൊരു സിനിമയിലേക്ക് വരുന്നുണ്ട്? അതുമാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവർ തന്നെ അവരുടെ സ്ഥാനത്തിന് വേണ്ടി കടുപിടിയാണ്, മനസ്സിലായി? അപ്പോൾ ഈ സ്ഥാനത്ത് ഈ ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ മൊത്തം എല്ലായിടത്തും.
പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളും തൊട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരേ തലത്തിൽ തന്നെ രണ്ട് പേരും നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ കോമ്പറ്റീഷനാണ്. അടുത്തതിൽ ഏത് ആര് വിജയിക്കും എന്നുള്ളൊരു കോമ്പറ്റീഷനാണ് നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ. ആ സമയത്ത് നമ്മൾ ഈ ഒന്നിലേക്ക് എത്താത്ത നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഈ ഇവിടെ നെഗറ്റീവ് അടിച്ചിട്ട് മിണ്ടാതിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ടൈമും കോമ്പറ്റീഷനും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ വരാണ് അല്ലേ. അപ്പം നമ്മൾ കളയാനില്ല, സമയം കളയാനില്ല, നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യുക, നമ്മൾ എല്ലാവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുക, നമ്മൾ വർക്കുകൾ ഇറക്കുക, നമ്മൾ ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ അറിവുകൾ. അഭിനയിക്കാനായിട്ട് അറിയുന്ന ആൾക്കാരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നേരെ പോവുക, കണ്ണാടയുടെ മുന്നിൽ നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയുക, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, നാച്ചുറലായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ അഭിനയത്തിൽ നമ്മൾ മാക്സിമം അതിൻ്റെ എക്സ്ട്രീം പുറത്തേക്ക് കൊടുക്കാൻ നോക്കുക, നമ്മുടെ എക്സ്ട്രീം ജനങ്ങളെ കാണിക്കാൻ നോക്കുക. നിങ്ങൾ ചെല്ലൂ, നിങ്ങളൊരു കണ്ണാടയുടെ മുന്നിൽ വെച്ച് അഭിനയിക്കൂ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് അഭിനയിച്ച് നോക്കൂ, അത് കൺവിൻസ് ആണോ എന്ന് നോക്കൂ, നാല് പേർക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ അഭിപ്രായം പറയും. നെഗറ്റീവ്സ് പറയട്ടെ, അപ്പോൾ നെഗറ്റീവ്സ് പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ പോസിറ്റീവ് ആവുക. ഡയറക്ഷൻ ആണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ എടുക്കൂ, വർക്ക് ചെയ്യൂ, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും. മ്യൂസിഷ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് പാടിയിട്ട് അതിലെ വെറൈറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കൂ, കമ്പോസ് ചെയ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കോമ്പറ്റീറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ കോമ്പറ്റീറ്റഡ് ആയിട്ട് തന്നെ നിൽക്കണം. നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എപ്പോഴും നമ്മൾ വർക്കുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളെക്കാളും മുകളിലുള്ള ആളെ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് അവരെ ഒപ്പം എത്താം എന്നുള്ളൊരു മനസ്സിലൊരു ഫീല് മനസ്സിലുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കോമ്പറ്റീഷൻ മനസ്സിലാക്കുക, എവിടെയും നിൽക്കാതിരിക്കുക. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് ചെയ്യാൻ പറ്റും, അത് ചെയ്യുക. അതിൽ എക്സ്ട്രീം നമുക്ക് ഇപ്പം എത്ര പറ്റും അതിൻ്റെ എക്സ്ട്രീം നമ്മൾ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് എത്ര അഭിനയിക്കാൻ പറ്റും, എനിക്ക് അതിൻ്റെ എക്സ്ട്രീം ഞാൻ കൊടുക്കുക. എനിക്ക് എത്ര ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക. എത്രത്തോളം പാട്ട് നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം പാട്ട് നന്നാക്കുക. എത്ര എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ക്യാമറയിൽ എത്ര വ്യത്യസ്തത കാണിക്കാൻ പറ്റും, ചെയ്തു കൊടുക്കുക. ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബ് പോലുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിലൊക്കെ നോക്കുക. പിന്നെ കുറേയൊക്കെ അഭിനയമാണെങ്കിൽ അഭിനയം പഠിക്കുക, കുറേ ആൾക്കാരോട് അന്വേഷണം ചോദിക്കുക, സജഷൻസ് ചോദിക്കുക. ഒരു ദിവസം ഒരു സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ്സും ഏജും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാത്രം ഇവിടെ സ്റ്റിക്കായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം വിടുക. ഇന്ന് മുതൽ ഇത് കണ്ട അടുത്ത ദിവസം മുതൽ നിങ്ങൾ ഗെറ്റ് അപ്പ്, ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനില്ല, വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങളെത്തും. എത്തുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനും അതേ വഴിയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനും കീപ് ഗോയിങ് ആണ്. എനിക്കിതേപോലെ സ്ട്രഗിളുകൾ വരുന്നുണ്ട്, ഞാനും ആ നെഗറ്റീവ്സിനെ അടിച്ച് ഞാനതിൻ്റെ മാക്സിമത്തിലേ എത്തിക്കാൻ നോക്കുകയാണ്. എൻ്റെ കഴിവിനെ ഞാൻ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സാണ് നിങ്ങൾ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളൊരു വിഷയമാണ്, പണം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായി കടന്നു വരുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും സ്ട്രഗിളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. കാരണം സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാവില്ല, പലരും അറിയാലോ. നമ്മൾ ചിലപ്പോൾ ഒരു 10-35 വയസ്സായിട്ടാവും ചിലപ്പോൾ ചിലവർ വരുന്നുണ്ടാവുക, ചിലപ്പോൾ 10-30 വയസ്സ്, ചിലപ്പോൾ 25 വയസ്സ്, ചിലപ്പോൾ 40 വയസ്സ്. പലരും ഒരു രീതിയിലേക്ക് എത്താത്തത് കൊണ്ട് പലർക്കും കല്യാണം നടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതുപോലെ പല സ്ട്രഗിളുകളും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രീമിനോടാണ്. നമ്മുടെ ഡ്രീം വഴിയാണ്, നമ്മുടെ ഡ്രീമാണ് ഈ വർക്ക്, അല്ലെങ്കിൽ ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയാലോ, കേരളത്തിൽ തന്നെ ഏകദേശം എത്ര പേരുണ്ടെന്ന് അറിയില്ലല്ലോ നമ്മൾ ഫിലിമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ. 100,000 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരിക, 100,000 എനിക്ക് തോന്നണല്ലേക്കാളും കൂടുതലായിരിക്കും. ഇവരെല്ലാം ട്രൈ ചെയ്ത് ആകെ കൂടി മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി. അതിൽ എത്രയോ പേര് അറിയപ്പെടുന്ന നായകന്മാരുണ്ടെന്ന് ചിന്തിച്ചാൽ മതി, 100-ൽ താഴെ 100-ലോ 50-ലോ 100-ലോ താഴെ അറിയപ്പെടുന്ന അഭിനേതാക്കളും ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളൂ. എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും കൂടി കൂടിയാലും ഒരു 100 പേരേ ഉണ്ടാവുള്ളൂ ഡയറക്ടേഴ്സ്. അറിയപ്പെടുന്ന സൗണ്ട് ചെയ്യുന്ന ആൾക്കാർ, സിനിമോട്ടോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, മ്യൂസീഷ്യൻസ് എല്ലാം കൂടി ചിലപ്പോൾ ഒരു 100 പേര് അറിയപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു 2,000 പേര് കൂടെ ഉണ്ടായിരിക്കാം
സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ആൾക്കാരെ അതിനേക്കാളപ്പുറമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നമുക്കൊരു വലിയൊരു സമയം, അതാണ് കോമ്പറ്റീഷനിലെ കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കോമ്പറ്റീഷനിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവത്തിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് പരാധീനതകൾ നമ്മൾ അനുഭവിക്കാം. കാരണം നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. ഫിലിം വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം ബാധകമാണ്. അപ്പോൾ അതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പുതുമുഖങ്ങൾ, നമ്മളിപ്പം സാമ്പത്തികം എല്ലാവർക്കും ആവശ്യമാണ്, അത് ഒരു വലിയൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ പുതുമുഖങ്ങൾ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഷോർട്ട് ഫിലിം അഭിനയിക്കാനായിട്ട് ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ടു, ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളുണ്ടല്ലോ, അയാളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ കാലുറപ്പിച്ച് വെക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ കൂടി സാമ്പത്തികമായിട്ട് എനിക്ക് ഇത്ര കാശ് വേണം, എന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാമ്പത്തികം ഇല്ലാത്ത ഈ കഴിവുള്ളവൻ, ഈ ക്യാമറയും മറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവൻ എന്താ ചെയ്യുക? ഓൾറെഡി അവൻ അത് വേണ്ടാതാ വയ്ക്കുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് അവിടെ? അവിടെ ആ നല്ലൊരു പ്രൊജക്റ്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ കോൺഫിഡൻസ് ഉള്ള ഡയറക്ടറാണെങ്കിൽ അവൻ വേറൊരാളെ വെച്ചിട്ട് ഈ സാധനം വിജയിപ്പിച്ചെടുക്കും. ആ സമയത്തും ആർക്കാണ് നഷ്ടപ്പെടുന്നത്? ഈ പൈസ ചോദിച്ച ഈ കുട്ടിക്ക് ചിലപ്പോൾ ആ ഒരു വർക്ക് ചിലപ്പോൾ ഹിറ്റായി പോവായിരുന്നു അല്ലേ? പക്ഷേ അത് ഹിറ്റായി പോയി, അതിലത്തെ ആൾ പെട്ടെന്ന് കയറിപ്പോയാൻ, അപ്പോൾ ആ ഒരു ചാൻസ് നശിപ്പിച്ചു പോയില്ലേ, അല്ലെങ്കിൽ അത് കിട്ടാതെ പോയില്ലേ നമുക്ക്? അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുക. അവർ തരണമെങ്കിൽ ധൈര്യമായിട്ട് തന്നോട്ടെ, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ചിട്ട് ഒരുപാട് ബോധർ ചെയ്യാതിരിക്കുക. എനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ എനിക്ക് പണം തന്നാലേ ഞാൻ അഭിനയിക്കുള്ളൂ, നമ്മൾ പണം അഭിനയിക്കണമെന്ന് ഒരാഗ്രഹമില്ല, അല്ലെങ്കിൽ എനിക്ക് പണം തന്നാലേ ഞാൻ ഡയറക്റ്റ് ചെയ്യുള്ളൂ, ഇനി നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാഗ്രഹമില്ല അവർക്ക്. മനസ്സിലായോ? ഇഷ്ടംപോലെ വർക്ക് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 5-6 വർഷം നമ്മളിതിപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസൊക്കെ കലക്കി കുടിച്ച ഒരാളാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഇത്ര കാശുണ്ടെങ്കിലാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, കാരണം എൻ്റെ വർക്കുകൾ അത്ര ക്വാളിറ്റി ഉണ്ട്, ആൾക്കാർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ആൾക്കാർ പലരും എനിക്ക് ഇത്രത്തോളം ഹിറ്റുകൾ കയറിയിട്ടുണ്ട്, ആൾക്കാർക്ക് എന്നെ സുപരിചിതരാണ് എന്ന് പറയുന്ന ഒരു അവസരമാണെങ്കിൽ നമുക്ക് ധൈര്യമായി കാശ് വാങ്ങാം. പക്ഷേ അതുകൊണ്ട് ഈ ക്രോക്കും ഗുണാവും. എന്നാൽ അതില്ലാത്ത സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു ഫണ്ട് ഇടാനായിട്ട് സാധാരണ ആൾക്കാർക്ക്, പുതു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾക്കും സാധിക്കില്ല. മ്യൂസിക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും എല്ലാതും, അഭിനയം ഡയറക്ഷനും മാത്രമല്ല, മ്യൂസിക്കാണെങ്കിലും മറ്റെല്ലാ വിഷയമാണെങ്കിലും കാശുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. പക്ഷേ കാശുണ്ടെങ്കിൽ ഉയരാൻ സാധിക്കില്ല. കാശ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല. കാശ് കൊടുത്ത് ഉയരുന്ന ആൾക്കാരോ കാരൊക്കെ സാധാരണക്കാരാണ്. പിന്നെ നമുക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട് ഈ കാശ് ചോദിക്കാൻ എന്നും കൂടി അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ കാശ് ചോദിച്ചു വന്നിട്ടുള്ളൊരു പെൺകുട്ടി 51 ടേക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ഡയലോഗിന് വേണ്ടി അത്ര പോലും അറിയില്ല ആ കുട്ടിക്ക്. ഒരുപാട് സൗന്ദര്യം ഉള്ളത് കൊണ്ട് എന്താണ് ഗുണമുള്ളത് അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ? അതേപോലെ തന്നെ ഒരുപാട് എന്താ എക്യുപ്മെൻസ് ഉള്ളത് കൊണ്ട് എന്താ കാര്യം അതിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപാട് എക്യുപ്മെൻസ് ഉള്ളത് കൊണ്ട് എന്താണ് കാര്യം മ്യൂസിക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ, ഇതൊക്കെ എന്താ കാര്യമുള്ളത്? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമുഖമായി വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായി ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്ന ആൾക്കാർ ഒരിക്കലും സാമ്പത്തികമായിട്ട് ചോദിക്കാൻ തക്ക വണ്ണം എനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. എനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഞാൻ കാശ് ചോദിക്കാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ? നിങ്ങൾ വലിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാശ് തരും, അവരോട് ചോദിക്കരുതെന്നല്ല പറയുന്നത്. പുതുമുഖ സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, അതായത് ചെറിയ ഷോർട്ട് ഫിലിം, അതെ ഇതൊക്കെ എല്ലാവർക്കും, അതായത് ഇതിൽ ഒരാളല്ല കയറിപ്പോകുന്നത്, കുറേ ആൾക്കാരുടെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിൽ നമ്മൾ കാശ് വേണം മറ്റേത് വേണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സ്വപ്നേ ഇല്ലാതാവുകയാണ്.
അല്ലേ? ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് വൈകിയത്. ഒരു 20,000 രൂപയുടെ ബോർഡ് അടിച്ചു പോയിട്ട് 20,000 രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ക്യാമറ ഇപ്പോൾ തിരിച്ചു കൊണ്ടു നിൽക്കുന്നത്. ഈ ക്യാമറ ഏകദേശം ഒരു 3-4 കൊല്ലമായി എൻ്റെ കയ്യിലുള്ളത്. ഈ ക്യാമറയിൽ നിന്ന് എനിക്ക് ഒരു പൈസ ഞാൻ ലാഭം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിത് 20,000 രൂപ നഷ്ടമാണ് വന്നിട്ടുള്ളത്. കാരണം ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും പുതുമുഖങ്ങളെ സഹായിച്ചിട്ടാണ് എനിക്ക് നഷ്ടം വന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ഞാനിപ്പോഴും ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ക്യാമറ 20,000 രൂപ പഠിച്ച് പോയെങ്കിലും ഈ 20,000 രൂപയുടെ എല്ലാം ഞാൻ പഠിച്ചെടുത്തത്, എൻ്റെ തെറ്റുകൾ, എൻ്റെ മിസ്റ്റേക്കുകൾ ഞാൻ പഠിച്ചെടുത്തത്. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് നാളത്തെ മേലാക്കാൻ എനിക്ക് ഒരു 1.5 ലക്ഷം രൂപയുടെ വർക്ക് എനിക്ക് കിട്ടുമായിരിക്കും. കാരണം ഞാൻ ലേൺ ചെയ്തെടുത്തു. ഞാൻ ഇന്നിപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്, ഇല്ലേ? നമ്മളത് ചിന്തിച്ച് നോക്കും. അപ്പോൾ നമ്മൾ അപ്പം കാണുന്ന ഒരു കാര്യമല്ല, നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും സാമ്പത്തിനേക്കാളൊക്കെ ഒരു ആർട്ടിസ്റ്റായിരിക്കുക എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ക്യാമറ ഇത്രയും കൊല്ലമായി ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു പൈസ പോലും എനിക്ക് ലാഭം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒരു കമ്പനിയുടെ ഓണറാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു, കാരണം ഞാൻ ലേൺ ചെയ്ത് എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കിയത് ക്യാമറയിൽ നിന്നാണ്. ക്യാമറ, ഡയറക്ഷൻ, എഡിറ്റിങ്, BGM, മിക്സിങ് ഇതൊക്കെ ഞാൻ പഠിച്ചു. ഞാനവർക്ക് ചെയ്തു കൊടുത്തോണ്ട് ഞാൻ അതിൽ എക്സലൻ്റ് ആയി. എനിക്കതിൽ വർക്ക് ചെയ്യുന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കമ്പനി തുടങ്ങി, അത് വിജയിച്ചു. അപ്പോൾ അതാണ് ലൈഫ്. നമ്മൾ കുറേയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകയറണം. പുതിയൊരു ക്രോ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഒരു വർക്ക് പോലും ഇറങ്ങാതെ എനിക്കെന്തേലും ഇത്ര കിട്ടിയെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഇത്ര സാധാരണ ഇത്ര കാശ് കിട്ടിയാലേ ഞാൻ ചെയ്യാറുള്ളൂ, നിങ്ങളായതുകൊണ്ട് ഇത്ര കുറച്ച് തരാം, അല്ലാതെ അതിനേക്കാളപ്പുറം വേറെ ഒന്നുമില്ല എന്നൊന്നല്ല. സാരല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒന്ന് ചെയ്യാം നമുക്ക്, നിങ്ങളൊരു വർക്കല്ലേ, ഒന്ന് വിട്ടുകൊടുക്കൂ. അതിനൊരു റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നല്ലൊരു പോസിറ്റീവ് ആണെങ്കിൽ അത് നമുക്കും കൂടി നല്ലൊരു ഗുണം ചെയ്യും. അല്ലെങ്കിൽ അവർ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. എനിക്കിതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ ചെയ്തിട്ട് പോയവരുണ്ട്. പലരും നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ പോലും ചെറിയ ഹെൽപ്പുകളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഫ്രീ ആയി ചെയ്ത് കൊടുത്തവർ എനിക്കും തിരിച്ച് ഹെൽപ്പ് തന്നിട്ടുണ്ട്. എല്ലാവരും തരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഹെൽപ്പ് തന്നിട്ടുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും പണവും ഈ കലയും തമ്മിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാതിരിക്കുക. പണം വരും, നല്ല കലാകാരനായി കഴിഞ്ഞാൽ പണം നമ്മളെ തേടി വരും എന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാക്കട്ടെ. എന്നാൽ മാത്രം നമുക്ക് പുതിയ ഒരു ക്രോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവ കൂടി 100 പേരെങ്ങാനാണ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ആൾക്കാരുള്ളൂ. അല്ലെ, ഒന്ന് ചിന്തിച്ച് നോക്കി, ഡയറക്ടേഴ്സും ക്യാമറമാനും മ്യൂസീഷ്യൻസും അഭിനേതാക്കളും എല്ലാം കൂടി അറിയപ്പെടുന്നത് 100 പേരേ ഉണ്ടാവുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം സഹനടന്മാരോ അല്ലെങ്കിൽ മറ്റോ എല്ലാവരും കൂടി അഭിനയിക്കുന്ന ടെക്നീഷ്യന്മാരെല്ലാം കൂടി 2,000 പേരുണ്ടായിരിക്കാം. ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്രയോ ആൾക്കാർ ഒരു ഓഡീഷന് ഒരു 2,000 പേരെക്കാളും കൂടുതൽ ഒരു ഓഡീഷന് വരും ഒരാളുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അതേപോലെ എത്രയോ ഓഡീഷൻസും മലയാളത്തിൽ നടക്കുന്നുണ്ട്. സാധാരണക്കാർ വരുന്ന കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവർക്കൊന്നും പ്ലാറ്റ്ഫോം ഇല്ല. സാധാരണ ആൾക്കാർക്ക് പ്ലാറ്റ്ഫോമേ ഇല്ല, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ. കാരണം ആ കൂടി 100 പേര് ഫിലിം ഇൻഡസ്ട്രിയിൽ തികഞ്ഞ് കാണുന്നുള്ളൂ. ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി അത്രയും ചെറിയ ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് എത്രയോ ആൾക്കാർ, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പാഷനായി മലയാള ഫിലിം ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്താലേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഇന്ന് ധാരാളം പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. യൂട്യൂബ്, OTT പ്ലാറ്റ്ഫോംസ് പോലെ, OTT പ്ലാറ്റ്ഫോമിൽ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ പോലെ കുറേ ഇതുകൾ വന്നിട്ടുണ്ട്. എന്താ പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യ്, നിങ്ങളൊരു ക്രോ ആയി ചെയ്യ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പുതിയ വർക്കുകൾ ചെയ്യും, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ അത് ഹിറ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പിന്നെ താഴെ നോക്കേണ്ടി വരില്ല. ഒരു പക്ഷേ നമ്മളെ തന്നെ ഒരു ഇതെത്തിടത്തോളും മലയാള ഫിലിം ഇൻഡസ്ട്രി. അല്ലാതെ ഓഡീഷനിലൊന്നും നമുക്ക് കിട്ടില്ല, പോസിബിൾ അല്ല. അപ്പോൾ അത് വിനിയോഗിക്കുക, വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. പൈസയല്ല മുഖ്യം, എത്തിച്ചേരലാണ് മുഖ്യം. ആർട്ടിസ്റ്റ് ആവുക, വർക്ക് ചെയ്യുക. വർക്ക് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവുക. റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ധൈര്യമായിട്ട് പണം ചോദിച്ചോളൂ.
അതാണ് വേണ്ടത്. അടുത്തത് പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാലോ ഇന്നെന്ന് വെച്ചാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു എന്തൊക്കെയാണ് തിരക്കുള്ളത്, എത്രത്തോളം തിരക്കുണ്ട്, എത്രത്തോളം ടൈറ്റാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു പുതിയതായിട്ട് ഇറങ്ങി വരുന്ന ആൾ ഒരിക്കലും മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രി മാത്രം നമ്മുടെ മനസ്സിൽ കാണാം. അത് ഏത് ആയിക്കോട്ടെ, ഹോളിവുഡ് ആയിട്ടോ ആയിക്കോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, കോളിവുഡ് ആയിക്കോട്ടെ, ടോളിവുഡ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും തമിഴോ ഹിന്ദിയോ അതൊന്നുമല്ല നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ പോയിൻ്റ് ചെയ്യേണ്ടത്. നമ്മൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം ചാരി നിന്നാൽ നമ്മൾ എവിടെ എത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാരണം വെച്ചാൽ അത്രത്തോളം കോമ്പറ്റീഷൻ ഇവിടെയുണ്ട്. നമ്മളെങ്ങനെ നമ്മളെങ്ങനെ ജനങ്ങൾക്ക് മനസ്സ് സുപരിചിതമാക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഫിലിം ഇൻഡസ്ട്രിയുടെ ഉള്ളിയിൽ ഇന്ന ആൾക്കാരൊപ്പം അഭിനയിച്ച് തകർക്കണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല ലെവലാണ്, വേറെ വേറെ ലെവലിൽ കയറി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവരൊപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം തന്നെ വന്ന് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മൂന്ന് നാലെണ്ണം കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊപ്പം തന്നെ അഭിനയിക്കാനും അവരെ സിനിമ പിടിക്കാനും ഡയറക്ഷൻ ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ നമ്മൾ ആദ്യം നമുക്കത് സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും നമ്മളെ പ്രകടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ പറ്റും, നമ്മളെ കാണിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അതിൽ പെർഫോമും ചെയ്യുക, ഡെഡിക്കേഷൻ ചെയ്യുക. എനിക്ക് അഭിനയിക്കണം എന്നാണ് നിങ്ങളുടെ മോഹം എന്ന് വെച്ചാൽ അതിൽ എക്സ്ട്രീമായി അഭിനയിക്കുക. അഭിനയിക്കാനായിട്ട് ഏതൊക്കെ ചാൻസുകളുണ്ട് അതിനൊക്കെ അഭിനയത്തിനെ കുറിച്ചിട്ട് വേറെ ഒരു അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. അഭിനയം എങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് അതൊന്ന് ഓർമ്മിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ എക്സ്ട്രീമായിട്ട് നമ്മൾ അഭിനയിക്കാനായിട്ടുള്ള സാധ്യതകൾ കണ്ടുപിടിക്കുക. എക്സ്ട്രീമായിട്ട് ഡയറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ട്രീം നമ്മൾ ഡയറക്ഷൻ ചെയ്ത്, കാരണം നമ്മുടെ കയ്യിൽ എല്ലാ എന്താ പറയുക പാഠപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. മൊബൈലാണ് നമ്മുടെ പാഠപുസ്തകം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് പാഠപുസ്തകം ബുക്കായിരുന്നെങ്കിൽ ഇന്ന് മൊബൈലാണ്. മൊബൈലിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഈ മൊബൈലിൽ ചീത്തയാവുന്നു, ആൾക്കാർ ചീത്തയാവുന്നു എന്ന് പറഞ്ഞ ഒപ്പം തന്നെ അതിൽ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, വിക്കിപീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും നമുക്കറിയാത്ത വിഷയം അഭിനയം എങ്ങനെയാണ് അറിയാത്തത് നിങ്ങൾക്ക് അറിയണില്ലെങ്കിൽ യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ വിക്കിപീഡിയ നോക്കുക, അല്ലെങ്കിൽ വീഡിയോസ് റിലേറ്റീവ് വീഡിയോ നോക്കുക. ഡയറക്ഷൻ അറിയില്ലെങ്കിൽ യൂട്യൂബ് നോക്കുക, വിക്കിപീഡിയ നോക്കുക, മറ്റ് റിലേറ്റീവ് വീഡിയോസ് നോക്കുക. ഇതേപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇന്ന് യൂട്യൂബും അതേപോലെ വിക്കിപീഡിയ പോലെ കുറേയധികം പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പാഠപുസ്തകം ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മടി മാറ്റിയെടുക്കുക, നമ്മൾ നേരിട്ട് നമ്മൾ തന്നെ അഭിനയിക്കാനായിട്ടുള്ളൊരു മുഹൂർത്തം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു മുഹൂർത്തം ഉണ്ടാക്കിയെടുക്കുക, അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ്. ജനങ്ങളെ നമ്മളെ കാണുക എന്നതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. അല്ലാതെ ആരോടൊപ്പം അഭിനയിക്കുന്നു, ആരോടൊപ്പം അഭിനയിക്കുന്നില്ല എന്നുള്ളതല്ല. കാരണം അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ കാണുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു അവരോടൊപ്പം അഭിനയിക്കണം എന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സിനിമകൾ ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കഴിവുള്ളവന് ഇതൊരു കാര്യമേ അല്ല. കാരണം ജനങ്ങൾ കാണുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അറിയാലോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയത്ത് യൂട്യൂബ്, അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിറച്ച്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സിന് തന്നെ രണ്ട് ഇതുകളുണ്ട്. അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറൊക്കെ പോലെ ധാരാളം വെബ്സൈറ്റുകളുണ്ട്. അതിലെല്ലാവരും ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയാസ് എല്ലാത്തിലും നമ്മുടെ വർക്കുകളിട്ടാൽ ജനങ്ങൾ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. എന്നാൽ ആ പെർഫോമൻസ് നന്നായി കഴിഞ്ഞാൽ, നല്ല പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായും 100% ആ സിനിമ അത് ട്രെൻഡിങ് ആവും, അത് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത് ട്രെൻഡിങ്ങിലായി വന്നു കഴിഞ്ഞാൽ, കാരണം അത്രത്തോളം നല്ല കോൺസെപ്റ്റ് ആവണം. അത് മാത്രം നോക്കിയാൽ മതി, പൈസ നോക്കി നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷെ കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റ് ആയിരിക്കണം, അത്ര ചിന്തിച്ചാൽ മതി. അഭിനയം നല്ലതാവും, അതായത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് നമ്മളവിടെ പെർഫോം ചെയ്ത് തകർക്കുക. ഒരുപാട് കാശല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാശിട്ടിട്ട് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് അർത്ഥം അതിലുള്ളത്? അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു വർക്ക് ചെയ്യുക, ടൈം കളയാതെ. ഇന്നൊരു വർക്ക് ചെയ്യാൻ പറ്റി ഇന്ന് ടൈം ഡ്യൂറേഷൻ പാടില്ല. 2 കൊല്ലം നല്ല ഒരു എനിക്കൊരു വർക്ക് ചെയ്യണം, അതിനിങ്ങനെ ഇന്ന് ചെയ്യണം, ഇന്നത് വേണം, ഇന്നത് വേണം എന്ന് പറഞ്ഞ് വെയിറ്റിംഗ് പാടില്ല. നാളെ എനിക്കൊരു നല്ല വർക്ക് ചെയ്യണം, അതിനെന്തൊക്കെ എനിക്ക് ചെയ്യാം, ഇന്ന് ചെയ്ത് കഴിക്കുക.
ഈ ഒരു ഒരു മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും വേണം. അല്ലാതെ ഒരു വർക്ക് 10 കൊല്ലം കഴിഞ്ഞ് നന്നാക്കി ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് ആ 10 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ സമയം കുറേ പോയിട്ടുണ്ടാവും, കാലം പോയിട്ടുണ്ടാവും, നമ്മുടെ പിന്നിലുള്ള ആൾക്കാർ പലരും കയറി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ആ ഗ്യാപ്പ് പാടില്ല. എന്ന് ചെയ്യാൻ പറ്റുമോ അന്ന് ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുക. നല്ല പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട്. അത് സിനിമാ ഇൻഡസ്ട്രി അല്ല, തിയേറ്റർ അല്ല, അതിനേക്കാളും നല്ല പ്ലാറ്റ്ഫോമുകൾ ഇന്നിട്ടാ ഇന്ന് തന്നെ കാണുന്ന, അല്ലെങ്കിൽ ഇപ്പം തന്നെ കാണുന്ന, ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, വ്യൂ ചെയ്യുന്ന, നമ്മുടെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകൾ, ഇത് യൂട്യൂബ് പോലെ അടക്കമുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഉപയോഗപ്പെടുത്താൻ മാത്രമാണ് നമുക്ക് എന്താ പറയുക, അച്ചീവ്മെൻ്റ് ഉണ്ടാവുള്ളൂ, എനിക്ക് ഏതെങ്കിലും ഒരു ലെവലിലേക്ക് എത്തിപ്പോവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇന്ന് ചിന്തിക്കുന്ന ആൾ നാളെ തന്നെ ഒരു വർക്കിന് പ്ലാൻ ചെയ്യൂ. നിങ്ങളൊരു ക്രോ കൂട്ടൂ, കാശൊന്നും വേണ്ട, എല്ലാവരും കൂടി സഹകരിക്കൂ. എല്ലാ ആൾക്കാരും എല്ലാവരും കൂടി സഹകരിച്ചൊരു വർക്ക് പ്ലാൻ ചെയ്യുക. മാക്സിമത്തിന് എല്ലാവർക്കും അവരവരുടെ ഹോംവർക്ക് കൊടുക്കുക. പഠിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കാണാപ്പാടം പഠിക്കുമല്ലേ, കുഴപ്പമില്ല, കാണാപ്പാടം പഠിച്ച് നന്നായിട്ട് ഡയലോഗ് പെർഫോം ചെയ്ത് ഒരു വർക്ക് ചെയ്യും. അതിൽ കുറ്റങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവും, കുഴപ്പമില്ല, ആ വർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യൂ. അടുത്ത ദിവസം അതിൻ്റെ കുറവുകൾ കണ്ടുപിടിച്ച് അടുത്ത വർക്ക് ആ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യൂ. അതേപോലെ വർക്കുകൾ കണ്ടിന്യൂസ് ആയി ചെയ്യൂ. നിങ്ങൾക്കൊരു 10 വർക്കോ 20 വർക്കോ കഴിയുമ്പോൾ നിങ്ങളുടെ വർക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ അത്രത്തോളം പെർഫെക്ഷൻ ആയിരിക്കും. ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ച് തുടങ്ങും. ആ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഒരു കമൻറ്റോ ഒരു ട്വിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് മതി നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ നിങ്ങൾ ഹിറ്റായി. നിങ്ങൾക്ക് കണ്ണടച്ച് നിന്ന് തുറക്കുമ്പോഴേക്കും നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രി കാണും, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സെലിബ്രേറ്റ് ആവും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ നമുക്കിതൊന്നും അച്ചീവ്മെൻ്റ് ചെയ്യില്ല. ഫിലിം ഇൻഡസ്ട്രി മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത്ര, ഞാൻ പറയാം, കോമ്പറ്റീഷനെ പറ്റി ഞാൻ സംസാരിച്ചല്ലോ, അത്രത്തോളം വലിയ കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. പറ്റാത്തവർ ഈ വർക്കിലൂടെ പോട്ടെ, നമുക്കതും നോക്കാതിരിക്കുക എന്നല്ല, അതും നോക്കണം, ഒപ്പം തന്നെ ഇതും കൊണ്ടുപോകണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ വയ്ക്കും, റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ അവസാനം ഫൈനലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫിലിമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, സിനിമ എന്താണ് സിനിമ എന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. നമ്മൾ പലരും പറയുന്നുണ്ട് മായിക ലോകമാണ് സിനിമ എന്നുള്ളതൊക്കെ, ഒരിക്കലും അല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നീ പറയും നീ അഭിനയിക്കാനായിട്ട് നോക്കണ്ട കേട്ടോ, അതൊക്കെ ഒരു മായിക ലോകമാണ്, നീ ഏതെങ്കിലും ചെറിയൊരു ജോലി എഴുതി ജീവിച്ച് നിർത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ രീതിയിലൊക്കെ വന്നിട്ടുള്ളവരാണ്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു തരി ചോറിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ, എത്രത്തോളം ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരു മായികാലോകമല്ല, കഷ്ടപ്പാടിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ളവരെ ലോകമാണ്. ഇപ്പോഴാണ് അവർ ഓരോരുത്തരുടെ മക്കളൊക്കെ കയറി വന്നത്, അതിനേക്കാളും മുന്നേ അവർ നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ലോകത്ത് കടന്നു വരാനായിട്ടുള്ളൊരു എന്താണ് അതിനൊരു മാർഗം എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ രീതികൾ എന്താണ്, ഈ എന്താണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. കഴിവുള്ളവനാണ് സിനിമയിൽ കയറിപ്പോവുക. അതൊരിക്കലും ഒരു അഭിനയം ഭംഗിയുള്ളവന് ഭംഗിയില്ലാത്തവൻ എന്നൊന്നുമല്ല, കഴിവുള്ളവൻ ബുദ്ധിയുള്ളവന് കയറിപ്പോവാം. അല്ലാതെ കഴിവുള്ളവന് മാത്രമല്ല, ഒരുപാട് കഴിവുണ്ടായിട്ടും കാര്യമില്ല, ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളവനാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം. അവൻ കയറിപ്പോവും, ഒരാൾക്കെന്നെ ബെല്ലടിച്ച് ചിരിച്ച് കളിച്ച് അവൻ കയറിപ്പോവും. പക്ഷെ നമ്മൾ എത്രത്തോളം കഴിവുണ്ടായിട്ട് പോലും ചില സമയത്ത് നമുക്ക് പറ്റില്ല. പക്ഷെ ബുദ്ധിയുള്ളവനും കഴിവും കൂടിയുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഷയമല്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാൾ നന്നാവും മറ്റൊരാൾക്ക് ഒരിക്കലും ഈഗോ വരികയേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നന്നായി അത് ചെയ്ത് നന്നായി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്രദറിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പലരും നമ്മളെ കയറി പോകുമ്പോൾ എന്തെങ്കിലും പറ്റി അവനെ തട്ടിയിടാൻ സാധിക്കുമോ അത് ശ്രമിക്കും. കാരണം അവൻ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അവന് വേറൊരുത്തനക്ക് തന്നെക്കാളും താഴെയുള്ളവൻ കയറി പോകുമെന്ന് അവന് ഇഷ്ടപ്പെടില്ല. കാരണം അവൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട് കയറി പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു ലക്കാണ്,
ഓരോരുത്തരുടെ ലക്കാണ്, ചിലപ്പോൾ ഒരു പകുതി വരെ ലക്കുണ്ട്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എല്ലാവർക്കും കയറി പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഇതിപ്പോൾ. ഒരു രചനി ഒരു രചനീകാന്ത് കയറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അതേപോലെയുള്ള എല്ലാവരും കയറി പോകണമെന്നില്ല. അത് കഴിവിനെയും തൻ്റെ ഇടത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താ പേടിക്കാനായിട്ടുള്ളത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാതെ നമ്മൾ പേടിച്ച് ഇവിടെ നിന്നുകൊണ്ട് എന്താണ് കാര്യം? നമ്മളിപ്പോൾ ധൈര്യമായിട്ട് ഉള്ളി പുറത്തേക്ക് ഇറക്കുക, നമ്മുടെ വർക്കുകൾ ഇറക്കുക. ആരെ പേടിക്കണം? ഒരാളും പേടിച്ചുകൊണ്ട്, ഒരാളെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല വർക്കുകൾ ചെയ്ത് അതിൽ കുറ്റം കണ്ടുപിടിക്കും, കുറ്റം കാണാനായിട്ടുണ്ടാവും, പലരും കുറ്റം പറയും. അതൊന്നും നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നമ്മൾ കയറിപ്പറ്റി പലരുടെയും അടുത്ത് സിനിമ പറയാൻ പോകാൻ പോലും നല്ല സ്ക്രിപ്റ്റുകളുണ്ടാവും, പേടിയാണ്. പല ആക്ടേഴ്സിൻ്റെ അടുത്തും പോകാനായിട്ട് പേടിയാണ്. പലരോടത്തേലും റീച്ച് ചെയ്യാൻ പോലും പറ്റില്ല, പലരും അത് തടഞ്ഞു നിർത്തും. കാരണം അവർക്ക് കാണാൻ താല്പര്യമില്ല. നമ്മുടെ വർക്കുകൾ നമുക്ക് മാത്രമായിരിക്കും ഇഷ്ടപ്പെടുക, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഫീല് വേറെയാണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ. അപ്പോൾ നമ്മളതിൽ ചേഞ്ചസ് വരുത്താൻ നോക്കും. അപ്പം നമ്മളാ ചേഞ്ചസ് വരുത്തുന്നത് എന്തിനാണ്? ചിലതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. കാരണം നമുക്ക് പിടിച്ച് നിൽക്കുന്നതെങ്കിൽ ആ ചേഞ്ചസ് ആവശ്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇത്രത്തോളമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തും, ചില മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തും, എന്നാലേ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നത് ഇത് ഇങ്ങനെയാവാം, ഇതിങ്ങനെയാവാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെയുള്ളതൊക്കെ നമ്മൾ ചിലതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചിലതൊക്കെ മാറ്റി കൊടുക്കണം. കാരണം ഇവർ സ്ഥിരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു അഭിനേതാവാണ്. അപ്പം അയാൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് മാറ്റി കൊടുക്കാനുള്ള മനസ്സിൽ കുറച്ച് മാറ്റേണ്ട, അതായത് നമ്മുടെ വർക്ക് തന്നെ ആവണമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പലതും ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഇതിലുള്ള ആൾക്കാർ എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കും. നമ്മളൊരാളിനെ പോയി കാണുന്ന സമയത്ത്, ഒരു ഡയറക്ടറിനെ പ്രൊഡ്യൂസറിനെ പോയി കാണുന്ന സമയത്ത് നമ്മളൊരിക്കലും താന്നു നിന്ന് കുനിഞ്ഞു നിന്ന് കാല് പിടിക്കുന്ന പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. എല്ലാവർക്കും പേടിയുണ്ട്, എല്ലാവർക്കും മരണഭയമുണ്ട്, എല്ലാവർക്കും ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്, എല്ലാവർക്കും പനി വരുന്നുണ്ട്. എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അല്ലാതെ ഒരാൾ ശക്തിമാനോ ഹീറോയിലെ സിനിമയിൽ കാണുന്ന സൂപ്പർ ഹീറോ ഒന്നല്ലല്ലോ. എല്ലാവർക്കും പേടിയും വിഷമവും കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും മനുഷ്യന്മാരാണ്. അവരുടെ അവിടെ നമ്മൾ അത് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ലെവല് തന്നെയാണ്, മനുഷ്യന്മാർ തന്നെയാണ്. എൻ്റെ ഒരു പാഷൻ ഞാൻ ചെയ്യാനായിട്ട് വന്നു, നമ്മൾ സംസാരിക്കുകയാണ്. അല്ലാതെ ഒരുപാട് വിട്ടുകൊടുക്കൽ വേണ്ട. ചെറിയൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ തീർച്ചയായും കൊടുക്കണം. അത് എല്ലാത്തിനും, കാരണം അവർ കുറേ വർക്കുകൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ വളരെയധികം കൂടുതലുള്ളൊരു ഒരു ഏരിയ ആണ്. പലതും നമ്മളെ സ്റ്റോറിയൊക്കെ നമ്മൾ നന്നായിട്ട് എഴുതിയെടുത്തതൊക്കെ അത് കുഴപ്പമില്ല, നന്നായി എന്ന് പറഞ്ഞതിന് ശേഷം ഈ സാധനം ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞതിന് ശേഷം ആ വർക്ക് അടിച്ചു മാറ്റി പല സിനിമകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ, ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ എനിക്ക് എല്ലാത്തിനും പറഞ്ഞുതരാൻ പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് സിനിമേനെ പറ്റി. സിനിമ ഒരിക്കലും മായിക ലോകമല്ല, അത് മായിക ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ അതിൽ കുറേ കള്ളത്തരങ്ങളുണ്ട്, കുറേ ശരികളുണ്ട്, തെറ്റുകളുണ്ട്, കുറേ രീതികളുണ്ട്. ഇതെല്ലാം മുഴുവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒരിക്കലും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാളിനെയും മര്യാദയ്ക്ക് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു ആദ്യം തന്നെ വിശ്വാസം. അതുകൊണ്ടാണ് സ്വയമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മനസ്സിലുണ്ടാക്കണം, അല്ലാതെ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്വയമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ വേണ്ടത്. കാരണം ഞാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ പോവും, ഞാനൊരു ഒരു തെളിഞ്ഞൊരു നടനാവും, അല്ലെങ്കിൽ ഒരു ഡയറക്ടറാവും, ഒരു മ്യൂസിഷ്യനാവും, അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫറാവും എന്നൊക്കെയുള്ളത് നമ്മുടെ പാഷനായി, അല്ലെങ്കിൽ നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. പലരും നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും, തളരരുത്. കാരണം നമ്മൾക്ക് കയറിപ്പോയാലാണ് നമ്മൾ എവിടേക്കെങ്കിലും എത്തുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വഴിയിലെ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും പോയി കാണാം, പലരെയും അഫോർഡ് ചെയ്യുക, പലരെയും എന്താ പറയുക, കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇവിടെ മാത്രമല്ല, തമിഴിൽ, തെലുങ്കിൽ,
കന്നഡയിൽ എവിടെ പോയാലും ഇപ്പോൾ ഹിന്ദിയിലാണ് ഹിന്ദിയിൽ പോയി അന്വേഷിക്കുക. മലയാള ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ലല്ലോ ഇവിടെ ലോകം, എല്ലാവരുടെയും എല്ലാവരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാദ്യം തന്നെ പഠിക്കുക, പലരുടെയും അനുഭവങ്ങൾ കണ്ടുപിടിക്കുക, എങ്ങനെയൊക്കെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടാവും. പല അനുഭവങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ നമുക്ക് അടി കിട്ടിയതിന് ശേഷമാണ്. അത് സാരമില്ല, അതൊരു പാടാവട്ടെ, നമുക്ക് പിന്നീട് അടുത്ത വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് റിക്കവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്, സിനിമ എങ്ങനെയാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ അതിലൂടെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ അതാണ്, അല്ലാതെ ഒരാൾ എന്നെ ചതിച്ചു ഞാനിവിടെ നിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കരയാൻ നിൽക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഒരാൾ നമ്മുടെ സ്ക്രിപ്റ്റ് എടുത്തു അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നിൽക്കരുത്, അടുത്ത വർക്ക് ചെയ്യുക. കാരണം അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രി, അത്ര നല്ല ഒരു ഇൻഡസ്ട്രി ഒന്നല്ല. കാരണം അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, ഈഗോ ഉണ്ട്, ജയം തോൽവിയാണ് അവിടെ ഏറ്റവും കൂടുതൽ. ഇത് ഏറ്റവും മുകളിലുള്ള ആൾക്കാർ വരെ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കയറി. പുറത്ത് ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അകത്ത് മുഴുവൻ വിഷമാണ്. അപ്പം പേടിയോ അല്ലെങ്കിൽ ആരാധനയോ അല്ല വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത് അവിടെ. പേടിക്കല്ല വേണ്ടത്, ആരാധനയല്ല വേണ്ടത്. ആരാധനിച്ചോട്ടെ, കുഴപ്പമില്ല നമ്മൾ, പക്ഷെ അത് ഒരുപാട് ആവരുത്. പേടിയും ആരാധനയും അതേപോലെ തന്നെ ആവരുത്. നമ്മുടെ പാഷൻ, നമ്മുടെ ബുദ്ധി, വിവേചനം, വിവേചിച്ചറിയാനായിട്ടുള്ള ബുദ്ധിയുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ ഇന്നലെ വരെ ഞാൻ ഒരു സിനിമ കാണുന്ന ഒരാളല്ല, ഞാനിപ്പോൾ ഒരു ഡയറക്ടറായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കഥാകൃത്തായിട്ടാണ് ഞാൻ ഈ ഇദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് തരാൻ കൊടുക്കാൻ ഞാൻ അതിന് പ്രാപ്തന ആവണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ പറ്റണം. അവിടെ പേടിയല്ല വേണ്ടത്, ബുദ്ധി പ്രയോഗിക്കുക, പ്രായോഗികമായിട്ടുള്ള ചിന്തിക്കുക. ആ ഞാൻ വേറൊരാൾ, സാധാരണ ആളുടെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്തിക്കുക. അല്ലെങ്കിൽ പലവർക്കും മൈൻഡേ ബ്ലോർ ആവും, എന്ത് പറയണം എന്ത് പറയണം അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊന്നും വേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഇനിയും ഇതൊന്നും ഞാൻ ഒരിക്കലും എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ. ഇനിയും പല കാര്യങ്ങളുണ്ട്, ഇതൊന്നും ഫൈനലല്ല. എനിക്കിതേപോലെയുള്ള തോട്ടുകൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ സത്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെയും ഒരു പാഠം എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടായാലും ഓള് ഞെക്കണം, ഓള് ഞെക്കിയാലാണ് പുതിയ അപ്ഡേഷൻ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങളൊക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അറിയാലോ, നിങ്ങളുടെ പോലെ തന്നെ സ്ട്രഗിളും പിരീഡിലാണ് ഞാൻ നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങൾ തരുന്ന പ്രചോദനമാണ് എനിക്ക് എന്താ പറയുക, വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ളൊരു ധൈര്യം. പലരും എന്നോട് മെസ്സേജ് പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട്, വളരെ നന്നാവുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സന്തോഷം, കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കും ഒരു മനസ്സൊക്കെ ഒന്ന് ഹാപ്പി ആവുക. കാരണം എത്രത്തോളം പ്രോബ്ലംസൊക്കെ നടക്കുമ്പോൾ നമുക്കും ഹാപ്പി ആവുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം.